നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റേഴ്സ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾക്കും കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാവരുടെയും ഫോണുകളിൽ ഹൈ എൻഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ 48 മെഗാപിക്സൽ 64 മെഗാപിക്സലിൻ്റെ ക്യാമറകളൊക്കെ കോമൺ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഒരു 1080p 60fps അല്ലെങ്കിൽ 30fps എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു 1.5 GB നിറയും. അതുകൊണ്ട് തന്നെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പല പ്ലാറ്റ്ഫോമുകളിലും ഇത്ര മിനിറ്റിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇത്ര സൈസിൻ്റെ വീഡിയോ വരെ മാത്രമേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയിൽ അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാട്സപ്പിലായിക്കോട്ടെ, ടെലഗ്രാമിലായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പരിമിതികളും നമ്മൾക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഡേറ്റയുടെ പരിമിതികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് പല ഫയലുകളും ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിങ്ങളൊരു വീഡിയോ കൊണ്ട് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പല വെബ്സൈറ്റുകളിലേക്ക് നമ്മൾ കയറി ഇറങ്ങിപ്പോയി അതിൽ നിന്ന് ആഡ്വെയറും മാൽവെയറും വൈറസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറും സിസ്റ്റമൊക്കെ ചീത്തയാക്കാറാണ് നമ്മൾക്ക് പതിവുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി, അതായത് ഒരു വീഡിയോ കൺവെർട്ടർ, അതേപോലെ തന്നെ നമുക്ക് വീഡിയോ കംപ്രസർ, അതേപോലെ നമുക്ക് ഓൺലൈൻ ഡൗൺലോഡർ, എന്തിനെ നമുക്ക് ഓഡിയോ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഓഡിയോ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്, 2-3 വീഡിയോസ് മെർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്, എടുത്ത വീഡിയോ ട്രിം ചെയ്യാനായിട്ട് പറ്റുന്നത്, എടുത്ത വീഡിയോ ക്രോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഇതിലുപരി കുറേയധികം അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരൊറ്റ സോഫ്റ്റ്വെയറാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് നമ്മുടെ വണ്ടർഷെയറിൻ്റെ യൂണി കൺവെർട്ടർ. വണ്ടർഷെയർ യൂണി കൺവെർട്ടറിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് 30 ഡേയ്സിൻ്റെ ഫ്രീ ട്രയൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് 2 രീതിയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വണ്ടർഷെയറിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫുൾ ഫീച്ചേഴ്സും യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ തന്നെ യൂണി കൺവെർട്ടറിൻ്റെ ഓൺലൈൻ വെർഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ യൂണി കൺവെർട്ടറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വെർഷൻ എന്ന് പറയുന്നത് യൂണി കൺവെർട്ടർ 13 ആണ്. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ് ലേറ്റസ്റ്റ് എന്ന് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് ആ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഫയൽ ഒരു .exe ഫയലായിട്ട് സേവ് ചെയ്യാനായിട്ട് കിട്ടും. സെറ്റപ്പ് ഫയലാണ്. ആ ഒരു സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഏകദേശം ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾക്ക് വരുന്നത്. അപ്പോൾ ഹോം സ്ക്രീനിൽ തന്നെ കുറേയധികം വാല്യൂ ആഡഡ് ഫീച്ചേഴ്സും ഇതിൽ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ലെഫ്റ്റ് സൈഡിലുള്ള പാനലിൽ നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് ഇതിൻ്റെ കൺവെർട്ടർ ഫീച്ചറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കൺവെർട്ടറിനെ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 2 സ്റ്റോക്ക് ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് ഫോർമാറ്റ് എന്താണ്, ഇപ്പോൾ MP4 ആണ്, ഇപ്പോഴത്തെ റെസൊല്യൂഷൻ എത്രയാണ്, ഇതിൻ്റെ ഫയൽ സൈസ് എത്രയാണ്, ടൈം എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഏത് ഫോർമാറ്റിലേക്കാണ് കൺവെർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇനി ഫോർമാറ്റ് എവിടെ ചേഞ്ച് ചെയ്യുന്നു വെച്ചാൽ ഏറ്റവും താഴെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്നുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറേയധികം വീഡിയോ ഫോർമാറ്റ്സ് കാണാൻ പറ്റും. ഇപ്പോൾ 4K വീഡിയോ, അല്ലെങ്കിൽ 3D വീഡിയോ, അല്ലെങ്കിൽ HD 1080p വേണോ, 720p ആണോ, അല്ല നിങ്ങൾക്ക് SD ക്വാളിറ്റിയിൽ വേണോ. അത് തന്നെ ഇപ്പോൾ ചില ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡൊക്കെ ഉണ്ട്, ആപ്പിളിൻ്റെ ഫോൺ, ഐ മീൻ ഐഫോൺ, അതേപോലെ മാക്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യണം. അല്ലെങ്കിൽ MOV, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫിലിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ .MKV എന്ന് കണ്ടിട്ടുണ്ടാവും, ആ ഒരു MKV ഫയലായിട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട്, എന്നിങ്ങനെ ഒട്ടനവധി ഫയൽ കൺവെർഷൻ മെത്തേഡുകളും ഫയൽ കൺവെർഷൻ ഫോർമാറ്റുകളും ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. എന്തായാലും നമുക്ക് ഈ ഒരു MP4 ഒരു എന്താ പറയുക, ഒരു HD 720p കൺവെർട്ട് ചെയ്യാം. സോ 720p ഞാൻ സെലക്ട് ചെയ്യുവാണ്. അതിനുശേഷം ഇവിടെ കണ്ടില്ലേ ഹൈ സ്പീഡ് കൺവെർഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗ്രാഫിക്സ് കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ NVIDIA ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ ആക്സലറേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാർഡ്വെയർ ആക്സലറേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു കൺവെർഷൻ പ്രോസസ്സ് കഴിയും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു കൺവേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ദേ കൺവെർഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. GPU ആക്സലറേഷൻ വന്ന ഉടനെ തന്നെ നമ്മുടെ കൺവെർഷൻ, ഞാൻ സംസാരിച്ച് തീർന്നതിന് മുന്നേ തന്നെ കൺവെർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ടാബിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ദേ 720p ഫയലായിട്ട് മാറിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്ത ഡൗൺലോഡറാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ദേ ഈ ഒരു എൻ്റെ വീഡിയോ എനിക്ക് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ യൂണി കൺവെർട്ടറിൽ പോയിട്ട് ജസ്റ്റ് ഞാൻ ദേ ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ലിങ്ക് ഇവിടെ കോപ്പിയായി അനലൈസിങ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുകളിൽ ഹൈ സ്പീഡ് ഡൗൺലോഡ് ഓണുമാക്കിയിട്ടിരിക്കുവാണ്. ദേ കണ്ടില്ലേ, ഞാൻ ഇട്ടിരുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ
ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ലിങ്ക് കോപ്പി മാത്രമേ ചെയ്തുള്ളൂ. വേറെ വെബ്സൈറ്റിൽ പോവുകയോ പേസ്റ്റ് ചെയ്യുക കൺവെർട്ട് ഒന്നും പ്രസ് ചെയ്തില്ല. ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ട് അതിനുശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു ലിങ്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് എന്നും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡും ആവാനായിട്ട് തുടങ്ങി. ഇനി ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ആയിരത്തിലേറെ വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോസ് മാത്രമല്ല ഓഡിയോ ഫയൽസ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ ആ ഒരു ഫയൽ സൈസിൻ്റെ കാര്യം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിൻ്റെ ഫിലിം ഏകദേശം 700 MB ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഫോണിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 10 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ അതൊരു 2 GB അല്ലെങ്കിൽ 1 GB ഫയലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കും ഇതേപോലത്തെ വലിയ വലിയ ഫയലുകളെല്ലാം കംപ്രസ് ചെയ്യണം, എന്നാൽ ക്വാളിറ്റിയിൽ അധികം ലോസ് വരാണ്ട് എന്നാൽ സൈസിൽ മാത്രം ലോസ് വന്ന് കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിലെ വീഡിയോ കംപ്രസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫയൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതേ ഒരു ഫയൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ 98 MB ആണ്. ഓക്കെ, 98 MB ആണ് ഈ ഒരു ആക്ച്വൽ ഫയൽ സൈസ്. ഇത് ഇപ്പോൾ ഏറ്റവും താഴെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫയൽ സൈസ് ഇപ്പോൾ 80% എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ആ ഒരു 39.23 ആൻഡ് 78.47 എന്ന് ഇത് കാണിച്ചിരിക്കുന്ന അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പേജ് വരും. അപ്പോൾ ഈ ഒരു പേജിൽ എനിക്കൊരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ലൈഡർ വഴി എനിക്ക് എത്രത്തോളം ഫയൽ സൈസാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഈ ഒരു പച്ച സോൺ കാണിക്കുന്ന അവിടെയാണ് നമുക്ക് ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റിയിലും അധികം പ്രശ്നം വരാതെ എന്നാൽ ഫയൽ സൈസും അത്യാവശ്യം കുറച്ച് കിട്ടുന്ന ഒരു സോണാണ് ആ ഒരു ഗ്രീൻ സോൺ. ഇനി ഈ ഗ്രീൻ സോണിൻ്റെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മോളർ ഫയൽ സൈസ് കിട്ടും, അപ്പുറത്താണെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി കിട്ടും. സ്മോളറിലേക്ക് പോകും തോറും നമ്മുടെ വീഡിയോ ക്വാളിറ്റി ലേശം കുറയുന്നതായിരിക്കും. അതുകൊണ്ട് റെക്കമെൻഡ് ആയിട്ട് ആ ഒരു ഗ്രീൻ സോണിൽ വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീൻ സോണിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫയൽ സൈസ് ഇവർ പറയുന്ന ഏകദേശം 31 MB വരെയായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന്. ജസ്റ്റ് നമ്മൾ ഏറ്റവും ഒരു 58% വെച്ചിട്ട് ഓക്കെ കൊടുക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ കംപ്രസ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കംപ്രഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്ക് GPU ഉണ്ട്, അഥവാ NVIDIA ഗ്രാഫിക്സ് കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു GPU ആക്സലറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ GPU ആക്സലറേഷൻ വഴി പെട്ടെന്ന് നമ്മുടെ കംപ്രഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫിനിഷ്ഡ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത് കൺവെർട്ടഡ് ആയിട്ടുള്ള ഫയൽ 57 MB ആണ് വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 98 MB നിന്നുമാണ്, 57 ആണ്. ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നോക്കാം, ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? സി, നമ്മൾ ആ അത്രയും ഫയൽ സൈസ് കുറച്ചുവെങ്കിലും നമുക്ക് ക്വാളിറ്റിയിൽ യാതൊരു ഡ്രോപ്പും വന്നിട്ടില്ല. ഇനി അതേപോലെ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും വീഡിയോ എഡിറ്റിംഗ് എക്സ്പേർട്സ് ഒന്നുമല്ല. പക്ഷേ പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ ബർത്ത്ഡേ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ള ഇപ്പോൾ പ്രീമിയർ പ്രോ അങ്ങനത്തെ ഹെവി സോഫ്റ്റ്വെയർസൊന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കുട്ടി കുട്ടി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരു വീഡിയോ എഡിറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്ററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ട്രിം ചെയ്യാം, ക്രോപ്പ് ചെയ്യാം, വാട്ടർമാർക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും, പിന്നെ എഫക്ട്സ് ആഡ് ചെയ്യാം, സബ്ടൈറ്റിൽ ആഡ് ചെയ്യാം, ഓഡിയോയിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരുത്താം. ഇപ്പോൾ നമ്മൾ ട്രിം നോക്കുവാണെങ്കിൽ ഇത് ഞാൻ ഒരു ഫയല് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ട്രിമ്മിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ എനിക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇത് ഈ ഒരു സിസറിൻ്റെ പടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് 2 സെഗ്മെൻ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റി. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അത്രയും ഭാഗം മാത്രം എനിക്ക് ട്രിമ്മായി കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ വീഡിയോ എടുത്തിട്ട് അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ സൂം ഇൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു വാട്ടർഫാളിൻ്റെ വീഡിയോ ഞാൻ എടുക്കുവാണെങ്കിൽ ഈ വാട്ടർഫാളിൻ്റെ വീഡിയോ എനിക്ക് വാട്ടർഫാളിൻ്റെ മാത്രം സൂം ഇൻ ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഞാൻ ഈ ഒരു സ്ലൈഡർ വെച്ചിട്ട് വാട്ടർഫാളിൻ്റെ അവിടെ മാത്രം സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു സൂം ഇൻ ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ ജസ്റ്റ് ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഒരു സൂം ഇൻ ചെയ്ത പോർഷൻ മാത്രമായിട്ട് ഇവിടെ ഞാൻ സേവ് കൊടുത്തു കഴിഞ്ഞാൽ കൺവെർട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി വാട്ടർമാർക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ ചെറിയ ഒരു രീതിയിൽ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ എഫക്റ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എഫക്ട്സ് ഇപ്പോൾ സ്നോ എഫക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആയിട്ട് ഇതിനകത്ത് കുറേ ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസും ബ്രൈറ്റ്നസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുട്ടി എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഇവൻറ്റിൻ്റെയോ കാര്യങ്ങളോ കുട്ടി വീഡിയോസ് പാർട്ടായിട്ട് എടുക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കംപ്രസ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് മെർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെർജർ എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നിലധികം വീഡിയോ ഫയൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 2 വീഡിയോ ഞാൻ ആഡ് ചെയ്യുവാണ്. ഓപ്പൺ കൊടുക്കുവാണെങ്കിൽ ദേ ഈ 2 വീഡിയോയും ഇവിടെ കാണാം. 1 12 സെക്കൻഡും 1 33 സെക്കൻഡുമാണ് ഉള്ളത്. ഇനി താഴെ എനിക്ക് ഇവിടെയും ഔട്ട്പുട്ട് ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഡൗൺ സ്കെയിൽ ചെയ്യണം, അപ് സ്കെയിൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇവിടെ കൺവെർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ടോട്ടൽ മെർജിങ്ങിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് ഓരോ ഫയലും കൺവെർട്ട് ആവുന്നതും കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഫയൽ ഏകദേശം കൺവെർട്ട് ആയി തീർന്നു.
ഓക്കെ. ഇനി അടുത്തത് ഇപ്പോൾ സെക്കൻഡ് ഫയലിൻ്റെ കൺവെർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക 12 seconds അതേപോലെ 33 seconds നമുക്ക് വീഡിയോൻ്റെ ഓരോന്ന് തന്നെ ഫയൽ സൈസ് വന്നിരുന്നത്. ഇനി കൺവെർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള സൈസ് ആയിരിക്കും. അപ്പോൾ ഫിനിഷിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ 45 seconds വീഡിയോ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോയും ഇവിടെയുണ്ട്, അതേപോലെ സെക്കൻഡ് വീഡിയോയും രണ്ടും കൂടെ മെർജായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചെയ്യുന്ന പോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ എന്തെങ്കിലും കാണിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണം, വോയിസ് ഓവർ കൊടുക്കണം, അപ്പോൾ സ്ക്രീനൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വെബ് ക്യാം ഉണ്ടെങ്കിൽ ഇതേപോലെ വെബ് ക്യാമിൻ്റെ വീഡിയോയും റെക്കോർഡ് ചെയ്തെല്ലാം കൂടെ ഓവർലേക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ റെക്കോർഡർ. അപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഫീച്ചറിലൂടെ നിങ്ങൾക്ക് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇപ്പോൾ വെബ് ക്യാം റെക്കോർഡ് ചെയ്യാം, ഓഡിയോ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്ക് ഏത് പോർഷനാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം റെക്കോർഡാവും, അതുപോലെ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട്, മൈക്രോഫോണിൻ്റെ സൗണ്ട്, USB സൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺഫിഗറും ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഫീച്ചർ എനിക്ക് യൂസ്ഫുൾ ആവുമെന്നറിയില്ല, കാരണം എൻ്റെ അടുത്ത് DVD പ്ലെയർ അല്ലെങ്കിൽ CD പ്ലെയർ ലാപ്ടോപ്പിൽ ഇല്ല. നിങ്ങളുടെ ലാപ്ടോപ്പിൽ CD പ്ലെയർ അല്ലെങ്കിൽ DVD പ്ലെയർ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ, ആ ഒരു CD പ്ലെയർ അല്ലെങ്കിൽ DVD പ്ലെയറിലേക്കൊക്കെ നിങ്ങൾക്ക് വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ബേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കറിയാലോ വീഡിയോ ഒക്കെ ബേൺ ചെയ്യുമ്പോൾ CD ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. CD യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അതായത് നമുക്ക് ജസ്റ്റ് പെൻഡ്രൈവിലൊക്കെ വീഡിയോ കയറ്റുന്ന പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കയറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഒരു DVD CD ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടറിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, CD പ്ലെയറിലിട്ടാൽ വർക്ക് ചെയ്യില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ഡിസ്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിമൊക്കെ ആണെങ്കിൽ ഫിലിമിൻ്റെ ഡിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണെങ്കിൽ ആ ഒരു ഡിസ്ക്കൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബേൺ ചെയ്യണം. അങ്ങനെ ബേൺ ചെയ്യാനായിട്ടും നമ്മൾക്ക് ഇതിലുള്ള DVD ബേണർ എന്ന് പറഞ്ഞ ടൂൾ വഴി ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത്ര മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്ത വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി ഇൻബിൽഡ് ആയിട്ടൊരു വീഡിയോ പ്ലെയറും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പ്ലെയറിൽ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സിനിമയൊക്കെ കാണണം അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള പ്ലെയർ വഴി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതേ ഒരു വാട്ടർഫോളിൻ്റെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങൾക്കിതിൽ വീഡിയോ പ്ലെയർ ഉപയോഗിച്ച് കാണാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിലുണ്ട്. അതിനകത്ത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്മാർട്ട് ട്രിമ്മർ എന്ന് പറഞ്ഞ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ സംസാരിച്ചു, കുറച്ച് നേരത്തേക്ക് ബ്രേക്ക് വന്നു, സൈലൻസ് വന്നു, പിന്നീട് ഞാൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു സൈലൻസ് നിങ്ങളെ കേൾപ്പിക്കുവാണ് കട്ട് ചെയ്യാതെങ്കിൽ നിങ്ങൾക്കതൊരു ഓക്വേർഡ് ആയിട്ട് തോന്നും, ഒരു ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആ ഒരു സൈലൻസ് നമ്മൾ കട്ട് ചെയ്യുവാണ് ഈ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി അത് ചെയ്യാൻ നമുക്ക് ടൈമില്ലെങ്കിൽ ഒരു സ്മാർട്ട് ട്രിമ്മറിൽ നമ്മുടെ വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻറ്റ് പോർഷൻസ് മാത്രം കട്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുത്തു തരും. അപ്പോൾ എഡിറ്റിങ്ങിനൊക്കെ മടിയുള്ള ആൾക്കാരാണ്, പെട്ടെന്ന് പണി തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഓട്ടോ റീഫ്രെയിം, ഇപ്പോൾ ഫ്രെയിം എന്തെങ്കിലുമൊക്കെ മാറിപ്പോവാണെങ്കിൽ റീഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റും. സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യാൻ, അതേപോലെ വാട്ടർ മാർക്ക് എഡിറ്റ് ചെയ്യാനായിട്ട്, വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യാനായിട്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട്, അത് അൺഫോർച്ചുനേറ്റ്ലി വീഡിയോയ്ക്കല്ല, നമുക്ക് ഇമേജ് JPG PNG GIF അങ്ങനത്തെ ഇമേജുകളിലുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉപയോഗിക്കാം. അതേപോലെ AI പോർട്രേറ്റ്, ഇപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിട്ടുണ്ട്. ഇത് ആക്ച്വൽ പോർട്രേറ്റ് ലെൻസിൻ്റെ ബ്ലർ ആണ്. ഈ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ക്യാമറ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലർ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് AI വഴി പോർട്രേറ്റ് ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന AI പോർട്രേറ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇമേജ് കൺവെർട്ടർ, ജിഫ് മേക്കർ എന്നിങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള അഡീഷണൽ കുറേയധികം ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ WonderShare ഒരു UniConverter 13 ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ പ്ലാനുകളുള്ളത്. ഇനി താഴെ ഞാൻ ഒരു സ്പെഷ്യൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലിങ്കിലൂടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് $5 ഓഫർ കിട്ടും. ഇനി അഥവാ എനിക്ക് പൈസ ഒന്നും കൊടുക്കാനായിട്ട് പറ്റില്ല, എനിക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യണം, പക്ഷേ എനിക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു പരിപാടി ഒന്നും പറ്റില്ല, എനിക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഫോണിലൂടെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ ഒരു ഓൺലൈൻ UniConverter ഉണ്ട്. അപ്പോൾ ഓൺലൈൻ UniConverter ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിനകത്ത് നിങ്ങൾക്ക് 30 days ഫ്രീ ട്രയൽ കിട്ടുന്നുണ്ട്. താഴെ ലിങ്കിലൂടെ മാത്രമേ കിട്ടുള്ളൂ. സോ 30 days ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ഓൺലൈൻ വീഡിയോ കൺവെർട്ടറിൽ കിട്ടുന്നുണ്ട്. ഈ ഓൺലൈൻ കൺവെർട്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിൽ ചെയ്ത എസൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കിട്ടില്ല, പക്ഷേ എസൻഷ്യൽ ആയിട്ട് ഇപ്പോൾ വീഡിയോ കൺവെർട്ടർ, വീഡിയോ കംപ്രസർ, വീഡിയോ എഡിറ്റർ, ഓഡിയോ കൺവെർട്ടർ, ഓഡിയോ കംപ്രസർ കണ്ടില്ലേ, ഈ കാണിക്കുന്ന സകല സാധനങ്ങളും നമുക്ക് ഓൺലൈൻ ടൂളുകളുണ്ട്. ഈ ഒരു ഓൺലൈൻ ടൂളിൽ തന്നെ നമുക്ക് വീഡിയോ ഓഡിയോ ഡയറക്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോപ്പ് ബോക്സിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡ്രൈവിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ WonderShare UniConverter. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ചില ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.